ബഹുമാനപ്പെട്ട ശ്രീ പി രാജീവ് എന്ന അദ്ദേഹം രാജ്യസഭാ മെമ്പറായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ എം പി ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ നൽകി. കൂടാതെ ബി പി സി എൽ 10 ലക്ഷം രൂപ നൽകി. ആശുപത്രി വികസന സമിതി 5 ലക്ഷം രൂപ നൽകി. അങ്ങനെ 30 ലക്ഷം രൂപ മുടക്കി ഒരു ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു കിച്ചൺ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഒരു മോഡുലാർ കിച്ചൺ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ജനറൽ ഹോസ്പിറ്റലിലേക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത് നവംബർ 2011 തൊട്ട് 6-7 കൊല്ലങ്ങളായി ഒരു ദിവസം കൂടെ സ്റ്റോപ്പ് ചെയ്യാതെ ഒരു വില കൂടെ സ്റ്റോപ്പ് ചെയ്യാതെ നടക്കുന്ന ഒരു പരിപാടിയാണ്. ഇതിൻ്റെ തെരട്ടൊക്കെ അന്ന് ഒരു തുടങ്ങിയവർക്കും അത് കണ്ടിന്യൂസ് ആയി ചെയ്തു വരുന്ന എല്ലാ സ്റ്റാഫുകൾക്കുമാണ് ശ്രീ യൂസുഫ് അലി അദ്ദേഹത്തിന് ഞാൻ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഈ അവസരത്തിൽ നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേക ഭക്ഷണം അവരെ അരികിൽ എത്തിച്ചു കൊടുക്കുക എന്ന ഈ മഹത്തായ പരിപാടി ഇതിലും ഭംഗിയായി വരും വർഷങ്ങളിൽ നടത്തുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിവുകയെന്ന് പ്രഖ്യാപിക്കുന്നു. നന്ദി. ഇങ്ങനെ ഒന്ന് തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ആശങ്ക ഉണ്ടായിരുന്നു. ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അന്ന് ശ്രീ ഷെയ്ഖ് വലീദ് കളക്ടറാണ്. അതുപോലെ തന്നെ അതിൽ നമ്മളെ നന്നായി സഹായിച്ച മറ്റൊരാളാണ് പിന്നീട് പത്രത്തിന്റെ കളക്ടറായി പോയ അന്നത്തെ ഡി പി ഒ ഗിരിജ. അവര് ആ പദ്ധതിയെ നന്നായി സഹായിച്ച ആളാണ്. വന്ന് തുടങ്ങുമ്പോൾ എത്ര കാലം മുന്നോട്ട് പോകും എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും കാലമായി ഒരു നേരം പോലും മുടങ്ങാതെ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത് ഇവിടെയുള്ള മുഴുവൻ ആളുകളുടെയും ഒത്തൊരുമയുടെ ഭാഗമായിട്ടാണ്. ഡോക്ടർ ജുനൈദ്, അതുപോലെ നേരത്തെ പറഞ്ഞ പി പ്രേട്ടൻ, അതുപോലെ മറ്റാളുകൾ എല്ലാവരുടെയും ഒത്തൊരുമയുടെ ഭാഗമായിക്കൊണ്ടാണ് ഈ സംവിധാനം തുടങ്ങി. ആശുപത്രിയിൽ വരുന്ന കാലം എന്നുള്ളത് വിദ്യാർത്ഥികളായിരിക്കുന്ന കാലമാണ്. അപ്പൊ സമരമൊക്കെ കഴിയുമ്പോൾ ഞങ്ങൾ അടുത്ത് കൂടെ വന്ന് കിടക്കേണ്ടി വരും. അങ്ങനെ കിടക്കേണ്ടി വരുമ്പോൾ തലേണ നോക്കി നോക്കിയാൽ ഒരു തൃശ്ശൂർ പൂരത്തിന്റെ തലേണ കഴിയുന്നുണ്ടാവും. അപ്പൊ ഞങ്ങൾ വിചാരിക്കുക ആശുപത്രിയിലേക്ക് കൊണ്ടുവരാറുണ്ടായിരുന്നു, ജയിലിൽ തന്നെ കിടന്നാൽ മതിയായിരുന്നു എന്ന് കരുതിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പൊ ആ കാലത്ത് നിന്നൊക്കെ മാറി ഏത് ആശുപത്രിയുമായും ഇടപെടിക്കാവുന്ന മികവ് ശുചിത്വത്തിലും നമ്മുടെ ആശുപത്രിക്കുണ്ട്. അതെല്ലാം ഒരുക്കി കൊടുത്താൽ മാത്രമേ നമ്മളെല്ലാവരും ഇപ്പോൾ ശ്രീ യൂസഫിനെതിരെ 1 കോടി രൂപ നൽകുന്നു, ഞങ്ങളെല്ലാവരും പല സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നു, പലരുമായി ബന്ധപ്പെടുന്നു. ഇങ്ങനെ എത്ര ഉണ്ടാക്കി കൊടുത്താലും അതെല്ലാം തുരുമ്പ് പിടിച്ച് കിടന്നിരുന്ന കാലം ഉണ്ടായിരുന്നു. ഞാൻ ആലുവയിൽ എം പി ആയതിനു ശേഷം ആദ്യം ഡയാലിസിസ് യൂണിറ്റ് തുടങ്ങാൻ പോകുന്ന സന്ദർഭത്തിൽ അനുമതിക്ക് വേണ്ടി നമ്മുടെ പന്നത്തെ ഗസ്റ്റ് സെക്രട്ടറി എന്നോട് ചോദിച്ചു, വെറുതെ തുരുമ്പ് പിടിക്കാൻ എന്തിനാണ് ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്.